നമസ്കാരം. ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഡോക്ടർമാർ പോലും ഇത് ക്യാൻസർ ആയേക്കാം, സ്കാൻ, ബയോപ്സി, സർജറി ഇങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ തരാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞു രോഗം, നിസ്സാരമായ ഒരു രോഗത്തിനെക്കുറിച്ച് പറയാം. പക്ഷേ അതിൻ്റെ ആ ഒരു വേദനയോ അതിൻ്റെ ലക്ഷണങ്ങളോ ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും സ്വാഭാവികമായിട്ടും വിചാരിക്കുകയും ഭയക്കുകയും ഒക്കെ ചെയ്യും ഇത് ക്യാൻസറായേക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നിപ്പം പ്രത്യേകമായിട്ട് ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഇത് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്നൊന്നും പറയാനില്ല, എന്നാലും ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന എന്തിനേയും ആക്സിഡൻ്റ് എന്ന് വിളിക്കാമല്ലോ. പറമ്പിൽ, വീട്ടുപറമ്പിൽ നമ്മൾ മരുന്നുകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഭാഗത്ത് നിറയെ കമ്മ്യൂണിസ്റ്റ് ചെടി ഇങ്ങനെ വളർന്ന് ആ മരുന്നുകളെയൊക്കെ മൂടി അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തത് കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പോഴും കഴിഞ്ഞ ഒരാഴ്ച മുമ്പിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ച് മാറ്റാമല്ലോ എന്ന് വെച്ച് ഒറ്റയ്ക്ക് പറ്റില്ല അത്. അപ്പം ഒരു പണിക്കാരനും കൂടെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും കൂടെ നിന്ന്, കാരണം ഒരു കാവ് പോലൊക്കെയുള്ള ഒരു ഭാഗമായതുകൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറാൻ പാടി, ഒരു പേടിയുണ്ട്. അപ്പം ഞാനും കൂടെ നിന്ന് ഇതിങ്ങനെ പുള്ളിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച മുമ്പോട്ട് മൂടിക്കഴിഞ്ഞാൽ എല്ലാം പിന്നെ അതിന് നമ്മൾ നട്ടിരിക്കുന്ന മറ്റ് മരുന്നുകളോ ചെടികളോ ഒന്നും അങ്ങനെ മുകളിലോട്ട് വരില്ല. അപ്പോൾ ഇതിനെ മൂടോളിങ്ങനെ എടുത്ത് കളയണം കഴിയുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് കുറച്ച് ഭാഗം അതിൻ്റെ ആ തുമ്പൊക്കെ വെട്ടി മാറ്റും, എന്നിട്ടത് പിടിച്ച് ഇങ്ങോട്ട് എടുക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പച്ച ഇങ്ങനെ അതിൻ്റെ ആ ചെടിയെ കുറച്ച് ഭാഗം ഇങ്ങനെ വെട്ടി മാറ്റിയിട്ട് അതിങ്ങനെ വലിച്ചപ്പോൾ അതിൻ്റെ ഒരു കമ്പ് വന്നിട്ട് ആ വെട്ടി ഭാഗം അഗ്രം കുറച്ച് കൂർത്തിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കുറച്ചിങ്ങനെ വന്നിട്ട് മുഖത്തേക്കൊന്ന് അടിച്ചു. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ അടിച്ചിട്ട് അത് ഓരോ കൂർത്ത അഗ്രം ഇവിടെ കൊണ്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഞാൻ അത് ശ്രദ്ധിച്ചില്ല, പിന്നീടാണ് അത് വീക്കം വന്നത്. ഈ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ട് ഈ കണ്ണിൽ, വലത് കണ്ണിൻ്റെ ഇപ്പോഴും എൻ്റെ പാട് കാണാം. ഇപ്പോഴും വലത് കണ്ണ് ഒരു പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇടത് കണ്ണിലും ഇങ്ങനെ അടിച്ചെങ്കിലും ഇടത് കണ്ണ് ഏകദേശം ഒരു പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റുന്ന അവസ്ഥയായി. വലത് കണ്ണ് പൂർണ്ണമായിട്ട് തുറക്കാൻ ഇപ്പോഴും ആയിട്ടില്ല, ഇടത് കണ്ണിൻ്റെ അത്രയും തുറക്കാറായിട്ടില്ല. അപ്പോൾ ഇവിടെ ആണത് കൂടുതൽ കൊണ്ടത്, ഇവിടെ മുറിവ് പറ്റി. അപ്പോൾ ഇവിടെ നന്നായിട്ട് വീങ്ങിയിരിക്കുമായിരുന്നു, ഒരാഴ്ചയായിട്ട് നന്നായിട്ട് വീങ്ങിയിരിക്കുമായിരുന്നു കണ്ണ്. ശരിക്കും രണ്ട് കണ്ണും കൂടി ഒരുമിച്ച് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അത്. അപ്പോഴും ശ്രദ്ധിച്ചില്ല, പിന്നെ അടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ വരണപ്പോഴാണ് ആ ഇങ്ങനെ സംഭവിച്ചായിരുന്നല്ലോ. കാരണം അപ്പോഴത് വലിയ വേദനയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ തോന്നിയില്ല. അത് കൂട്ടത്തിൽ ഒരു പക്ഷേ പതിവില്ലാതെ കുറച്ച് വെയിൽ സാധാരണ ചെയ്യുന്നതിനേക്കാട്ടില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് അധികം അങ്ങനെ മുഴിയാറൊക്കെ പോകാനൊക്കെ അധികം ഒരു ശാരീരിക അധ്വാനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, വീട്ടിലധികം നിൽക്കുന്നില്ലല്ലോ. അപ്പോഴ് ഈ ഭാഗത്ത് അപ്പം പതിവില്ലാത്ത കുറച്ച് അധ്വാനം, കുറച്ച് നാളായിട്ട് പതിവില്ലാത്തതല്ല, നേരത്തെ ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളായിട്ട് പതിവില്ലാത്ത കുറച്ച് വെയിൽ കൊള്ളലും കുറച്ച് അധ്വാനം, ശാരീരിക അധ്വാനവും ഒക്കെ വന്നതുകൊണ്ടാണോ ഇവിടെ എന്തെങ്കിലും വന്ന് അടിച്ചതാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴെങ്ങനെ ചെയ്തപ്പോൾ അത് അപ്പോൾ ശ്രദ്ധിച്ചില്ല ഒരു പക്ഷേ ആ അതുകൊണ്ടാകാം. ഈ ഇവിടെ ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടത് ഒരു ചെറുനാരങ്ങയുടെ വ്യാസം എന്ന് പറയാം. ഇവിടെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കാണാമെന്നറിയില്ല, ഇതിപ്പം കുറച്ച് നീര് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോഴും ഉണ്ടത് ചെറിയ ഒരു തടിപ്പ് ഇപ്പോഴും ഉണ്ട് ഇത്രയും ഭാഗത്ത്, ചെറുനാരങ്ങയുടെ ഒരു വ്യാസം എന്ന് പറയാം. ഇങ്ങനെ ഇത്രയും ഭാഗം കുറച്ച് പൊന്തി വരികയും നല്ല വേദന, സഹിക്കാനൊക്കാത്ത വേദന, ഭയങ്കര വേദന എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത നല്ല വേദന, കഴുത്തിരിക്കാൻ വയ്യ, അങ്ങനെ നീരും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഇങ്ങനെ പ്രൊജക്ഷൻ വരികയും നല്ല അതിവേദനയും
ആയി. അപ്പോൾ അവിടെ ഇങ്ങനെയുണ്ട്, റൈറ്റ് സൈഡിൽ ഇങ്ങനെയുണ്ട്, ഈ അതിൻ്റെ ആ ഭാഗത്തേക്കുള്ള ഞരമ്പൊക്കെ പോകുന്ന ഭാഗത്ത് ഇങ്ങനെയും വേദനയൊക്കെ. അപ്പോൾ ഈ സൈഡിലെ മൊത്തമായിട്ടൊരു പ്രയാസങ്ങൾ ഒക്കെ തോന്നി. സ്വാഭാവികമായിട്ടും ഒരു സാധാരണക്കാരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഡോക്ടർ ഇത് ഇതൊക്കെ പുറത്താക്കി നോക്കുമ്പോൾ ഇത് അസാധാരണമായ ഒരു മുഴപ്പാണ്, ഇവിടെ ഇങ്ങനെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു മുഴപ്പാണിത്, കാണാമോന്നറിയില്ല, ഇത്രയും ഈ ഭാഗത്താണ്, പത്രപ്രദക്ഷിണില്ലെന്നത് ഇത്രയും ഭാഗം, അസാധാരണമായിട്ടുള്ളൊരു മുഴപ്പാണ് ഇത്, തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണെന്ന് പറയുകയും, ഒരു സാധാരണക്കാരാണെങ്കിൽ അതിൽ ഈ പേരുകളൊക്കെ സ്കാൻ, സർജറി, ബയോപ്സി ഇങ്ങനെയൊക്കെ അവർ, നമ്മൾ വേദന അങ്ങോട്ട് പെട്ടെന്നത് കുറയുകയില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിത്. അപ്പം നമ്മളൊരു പക്ഷേ അത് പോവുകയും ചെയ്യും. സ്കാൻ ചെയ്യുമ്പം മുഴപ്പുണ്ട്, നല്ല തടിപ്പുണ്ട് ഇവിടെ, നല്ല നന്നായിട്ട് മുഴപ്പുണ്ട്, വേദനയുണ്ട്. അപ്പോൾ പിന്നെ സർജറി എന്നൊക്കെ പറഞ്ഞേക്കാം, നമ്മളതിൻ്റെ അപ്പം പിന്നാലെ നടന്നേക്കാം. അപ്പോൾ ഇത് പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് പറയാം. കാരണം ഇതിനെ ഇത് സംബന്ധിച്ച് നമ്മൾ നീർവീഴ്ച സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് മുമ്പ് തന്നെ ചെയ്തിരുന്നു, അതിൻ്റെ മരുന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരുപക്ഷെ സാധാരണക്കാർക്ക് അത് കാണുമ്പോൾ ഒരു വിശ്വാസ കുറവ് തോന്നിയേക്കും, ഇത് ഇതിങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ലക്ഷണമാണോ ഇത്രയൊക്കെ ഉള്ളോ എന്നുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ആ വ്യത്യാസം, ആ ഒരാഴ്ചയിൽ നിന്നുള്ള ഒരു വ്യത്യാസം ത്തിനെക്കുറിച്ച് പറയുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണെന്ന് തോന്നിയുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഭയപ്പെടുന്ന ഒരു രോഗമാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത്. അത് സാധാരണക്കാരും അത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ നെറ്റിയിലൊരു പൊട്ട് കാണാം, അത് രക്തചന്ദനം എന്ന് പറഞ്ഞാൽ, ഇത് രക്തചന്ദനത്തിൻ്റെ കഷ്ണമാണ്. ഇത് അരച്ചിട്ടാണ് മിക്കവാറും ഞാൻ പുറത്തുനിന്നുള്ള അങ്ങനെയുള്ള ഇതൊന്നും പൊട്ട് തൊടാറില്ല. ഇത് അരച്ചിട്ടാണ് പൊട്ട് തൊടുന്നത്. ഈ നിറം കാണാമല്ലോ, രക്തചന്ദനത്തിൻ്റെ നിറം, ഇത് ഒറിജിനൽ രക്തചന്ദനമാണ്. അപ്പോൾ ഇത് മുമ്പ് ഇത് നേരത്തെ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനെ മുഴിയാറ് വെച്ചിട്ട് ഇതുണ്ടായപ്പം, ഞാനൊരു മരത്തിൽ നിന്ന്, ഇത് പ്ലാവിലെ ഉണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്, മരത്തിൽ നിന്ന് നമ്മുടെ കൂൺ വർഗ്ഗത്തിൽപ്പെട്ട മരമഞ്ഞൾ എന്ന് പറഞ്ഞ ഇതാണ്, കൂണാണിത്, മഷ്റൂം ആണ്, മരമഞ്ഞൾ എന്ന് പറഞ്ഞ ആ ഒരു മരുന്ന് ഒരു മരത്തിൽ നിന്ന് എടുക്കുകയും അത് പുള്ളിക്കാരി കൊടുത്ത കഥയൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അത് മതി, അന്ന് അവർ ഇതിനെക്കുറിച്ച് ആ കുടുംബം മുഴുവൻ ഒരു മാസത്തിലധികം സ്കാനിങ് ബയോപ്സി എന്നൊക്കെ പറഞ്ഞിട്ട്, സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആശുപത്രികൾ കയറി ഇറങ്ങി അവർ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ഞങ്ങളും കേട്ടിരുന്നവരൊക്കെ വിചാരിച്ചു ഇനി ഇതാണോ ആവോ എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഒന്നുമില്ല, കാര്യമൊന്നുമില്ല, ഇത് അപ്പോഴത്തെ സാഹചര്യത്തിലുണ്ടായ ചെറിയൊരു ഗ്ലാൻഡ് ഇൻഫ്ലമേഷനാണ്, പ്രശ്നമൊന്നും ഉണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കൊടുത്ത ആ പീസ് തന്നെയാണിത്, ആ മരുന്ന് തന്നെയാണ്. അപ്പോൾ ഞാനതിങ്ങ് കൊണ്ടുപോന്നിരുന്നു. ഇപ്പോൾ ചെയ്തത് കണ്ണിൻ്റെ ഭാഗത്ത് കുറച്ച് ചെറിയൊരു മുറിവുണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തേൻ പുരട്ടി കൊടുത്തു. കഴുത്തിൽ ഈ നീരുണ്ടായിരുന്ന ഭാഗത്ത് നമ്മുടെ മരമഞ്ഞൾ വെള്ളത്തിൽ മുക്കി അരച്ച് ചന്ദനം പോലെ നമുക്ക് ചാണകയിൽ അരച്ചെടുക്കരുത്, ഇവിടെ തേച്ചു. അപ്പോൾ ഒരു കാര്യം ഇനി ഓർത്താൽ മതി, നമ്മുടെ ദേഹത്ത് മുറിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ദേഹത്തുണ്ടാകുന്ന ചെറിയ തടിപ്പുകളും മുഴകൾക്കുമൊക്കെ മഞ്ഞളും തേനും ചേർത്ത് പുരട്ടിയാൽ നല്ല ശമനം ഉണ്ടാകും. പിന്നെ ഗ്ലാൻഡ് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ സന്ധിവി ഗ്രന്ഥികൾക്ക് വീർക്കും, ചിലർക്ക് ഒരു കുരുമുളകിൻ്റെ വലിപ്പത്തിലുണ്ടാകും, ചിലർക്ക് നെല്ലിക്ക വലിപ്പത്തിൽ, ലിംഫിൽ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അതിവേദനയുള്ള മുഴകൾ പോലെ ഉണ്ടാവും. അതിന് ഈ മരമഞ്ഞൾ എന്ന് പറഞ്ഞ ഈ കുമിൾ വർഗ്ഗത്തിൽപ്പെട്ട മരങ്ങളിൽ തടികളെ കാണുന്ന ഈ ഒരു കൂണ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അരച്ച് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ ആശ്വാസം കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള നീർക്കെട്ടുള്ള അവസരത്തിൽ ഉപ്പ് പരമാവധി കുറയ്ക്കുക, ഉപ്പ് എരി പുളിയൊക്കെ പരമാവധി കുറയ്ക്കുക, പരമാവധി ആൽക്കലൈൻ അല്ലെങ്കിൽ സാത്വിക ഭക്ഷണത്തിൽ കഴിയുക, വളരെ നല്ലവണ്ണം കൺട്രോൾ ചെയ്യുക ആഹാരം, കരിക്കും വെള്ളം, പിണ്ടിനീര് ഇതുപോലെയൊക്കെയുള്ള, അതുപോലെ കുക്കുംബർ ഇതുപോലെയൊക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുക, അധികം രൂക്ഷമായ രുചിയും മസാലകളും ഒക്കെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇത് പുരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ
വളരെ വലിയ രോഗമാണെന്നൊക്കെ പറഞ്ഞ് സംശയിച്ച് ഡോക്ടർമാരുടെ അടുത്തൊക്കെ ഓടി നടക്കുന്ന ഒരുപാട് രോഗങ്ങൾ രോഗാവസ്ഥകൾ നമുക്ക് ഇതുകൊണ്ട് വളരെ നിസ്സാരമായിട്ട് മാറ്റാവുന്നതാണ്. എല്ലാവരും ഒന്ന് ഇത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക.